ആണോ? രാത്രി 11 മണി ടൈം നോക്കട്ടെ, കറക്റ്റ് 11:30 ആവുകയാണേ. നമ്മുടെ വീട്ടിൽ അപ്പുറത്തെ ചേച്ചി അവരൊക്കെ ഉറക്കെ വിളിച്ച് പറഞ്ഞു അരിക്കൊമ്പം നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ബി കെയർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭയങ്കരമായിട്ടും പടക്കം പൊട്ടിക്കുന്ന സൗണ്ടും അത് ഇതൊക്കെയാണ്. ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ ഭയങ്കര അലേർട്ടായിട്ട് നിന്നിട്ട് പോരും വീടിൻ്റെ പുറത്തിറങ്ങരുത്, അങ്ങനെയുള്ള കുറേ പടക്കം കാടിനുള്ളിൽ നിന്ന് പടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. വീടിന് മുന്നോട്ടൊന്നും ആരും ഇറങ്ങരുത്, ഇൻകേസ് ആന ഈ ഭാഗത്ത് എവിടെയൊക്കെയോ ഉണ്ട്, അതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങരുത്. ആ ഒരു ഇതാണ് കിട്ടുന്നത്. ഇവിടെ എവിടെ കൊണ്ട് ദൈവം ഇതുകൊണ്ട് അവിടുന്ന് ടോർച്ച് അടിക്കുന്നത് കണ്ടോ? ഇത് അവിടെ കണ്ടത് കൊണ്ട് ടോർച്ച് അടിക്കുന്നുണ്ട് അവിടെ. ആറ് കിലോമീറ്റർ പോയിട്ട് 1 കിലോമീറ്റർ പോലും ഇല്ല. അല്ലേ, 1 കിലോമീറ്റർ പോലും ഇല്ല. കുമ്മിളി ഇവിടുന്ന് 10 മിനിറ്റിന് 6-7 മിനിറ്റ് കൊണ്ട് കുമ്മിളി എത്തത്തില്ലേ? ഉറക്കം പോയി. പടക്കം പൊട്ടിക്കുവാണ്ട് എനിക്ക് സെൻഡ് ചെയ്യണേ. 44 സെൻഡ് ചെയ്താൽ മതി. ഫോട്ടോയാ? അത് മതി, ബാക്ക് മാത്രം എന്നാലും മതി. അയ്യോ, കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ആളുകളൊക്കെ ഇങ്ങനെ പാനിക് ആവുമല്ലേ. നോക്കി എന്റെ ദൈവമേ, ഇത് കണ്ടോ നമ്മുടെ ഇവിടെ നിക്കുന്ന ആന. ഫോട്ടോ ഒരു മിനിറ്റ്, സ്റ്റാറ്റസ് ആണേ. ഇത് നമ്മുടെ വീടിന്റെ വാതിക്കൽ നിക്കുന്ന ഫോട്ടോ ആണ്. ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇത് ആരുടെ അടുത്താടാ? ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആളുകൾ എടുത്താന്ന്. ഞങ്ങൾ അവിടെ നിൽക്കുവല്ലേ. താമര കണ്ടങ്കാരുടെ ഉറക്കം പോയി. കോളനിയുടെ പൊളിച്ചപ്പോഴേ അവിടെ നിന്ന് മൊത്തം സിഗ്നൽ വിട്ട ആൾക്കാര് അവിടെ വീട് പൊളിച്ചാണ് പറഞ്ഞേ. ആണോ? ഇങ്ങോട്ടൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പൊ ആ ആന പോലെ അല്ലല്ലോ ഈ ആന. ഒരെണ്ണം മതി, മറ്റേ 11 വരെ വന്നല്ലേ. അതെ, അത് ചുമ്മാ ഇവിടെ വന്ന് നിന്ന് കൈയിട്ട് കഴിച്ച് കഴിച്ച് അതിലൊന്നും ആ കണ്ണ് കാണാവുന്ന ആ ഇല്ലിക്കൂട്ടം പൊളിച്ചത് ആ ഇല്ലി ആ മഞ്ഞയില് വലിച്ചു കൊടുത്തു. അതുപോലെ ഇതും ചേട്ടാ മതി. ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഒക്കെ വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട് കാടിന്. നമ്മുടെ ഈ കാടിന് ഉള്ളിൽ എവിടെയോ ഈ ഭാഗത്ത് എവിടെയോ ഇതാ കുറച്ച് ഉള്ളിലോട്ടായിട്ട് അരിക്കൊമ്പനുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കുറച്ച് അങ്ങോട്ടേക്ക് എന്താ പറയുന്നത്, ഫോറസ്റ്റ് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇടിച്ച് തകർത്തു അതിൻ്റെ ഉള്ളിൽ അരിയൊക്കെ എടുത്ത് നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് അവിടെ ആയിരുന്നു. നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ അറിയുമോ എന്നറിയത്തില്ല, അവിടെ ലൈറ്റ് ഒക്കെ കാണുന്നുണ്ടോ? ആ ഒരു ഭാഗത്ത് കുറച്ച് വെട്ടം കാണുന്നുണ്ടോ? ആ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു ഭാഗത്തായിട്ട് ഇതാ ഇതുണ്ട്, ഈ ഒരു ഭാഗത്തായിട്ട് വെട്ടം കാണുന്നു. വെഹിക്കിൾസ് കണ്ടോ കാടിന്, നമ്മുടെ വീടിൻ്റെ ഭാഗത്തോട്ട്. അതായത് ഇന്നലെയൊക്കെ വാർത്തയിൽ കേട്ടില്ലായിരുന്നു, മീൻസ് ഇന്നലെയല്ല, ഇന്ന് രാവിലെ കുമ്മിളി ഭാഗത്തൊക്കെ ആയിട്ട് അരിക്കൊമ്പൻ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. അയ്യോ, അതപ്പോൾ ഓർത്ത് ഞങ്ങളൊക്കെ വിചാരിച്ച് വരുമ്പോൾ ഏത് ഭാഗത്തോട്, ഞങ്ങളാണ് ഫോറസ്റ്റിൻ്റെ ആ ഒരു എൻഡിൽ കിടക്കുന്നത്. അപ്പം 11:30 ഞങ്ങളൊക്കെ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ നമുക്ക് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അവിടെ ഇവിടെയായിട്ട് ഈ ഭാഗത്ത് ഈ ഒരു നേരം മൊത്തം വീടുകളാണ്, ആളുകളൊക്കെ ഇന്ന് നൈറ്റ് ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട്
ഇറങ്ങി നിൽക്കുകയാണ്. ഇതുണ്ട് ആളുകൾ ഇഷ്ടംപോലെ ഇറങ്ങി ഇറങ്ങി നിൽക്കുന്നുണ്ട് വണ്ടി. ആന ഇതുവഴി ഇത് ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതുവഴി അവർ ഓടിക്കുമ്പോഴേ ഏത് കഴിവെന്ന് അറിയത്തില്ല. ആന ഏതോ ഒരു ഭാഗത്തുണ്ട്. ഞങ്ങൾക്ക് നമ്മുടെ വീടാണ് വളരെ കുഞ്ഞതും ആനക്കൊരു തട്ടലും നിങ്ങൾക്ക് ഇതുണ്ട് ഉണ്ട്. ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ തോക്കം പിടിച്ച് പോകുന്നുണ്ട്. ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ അച്ഛാ ഫോറസ്റ്റ് ഓഫീസൊക്കെ തോക്കം പിടിച്ച് ഞാൻ ഒന്ന് അവിടെ പോയി നോക്കട്ടെ. അച്ഛ ഇപ്പൊ ആന അവിടെ പോയെന്ന് പറഞ്ഞേ അവിടെ ഉണ്ടെന്നോ? ഞാൻ എന്റെ വീട് എടുക്കാൻ വന്ന. അയ്യോ അരിക്കൊമ്പൻ എന്റെ വീട്ടിൽ ഇവിടെ ഇവിടെ ഉണ്ടെന്ന്. അവരൊക്കെ ടോർച്ചൊക്കെ അടിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്. അമ്മൻ്റെ ഭാഗത്ത് എവിടെയോ ആന നിൽപ്പുണ്ടെന്ന് ഞങ്ങൾക്ക് ഡൗട്ട് നന്നായിട്ടുണ്ട്. ജൂലി ആണെങ്കിൽ ഇത് സ്മെല്ലോ കിട്ടിയതാണെന്ന് അറിയത്തില്ല. രണ്ട് ദിവസമായിട്ട് ആന ജൂലി നന്നായിട്ട് കുറയാന്നേ. ആണോ? അയ്യോ എരുമയാണോ എന്നാണോ? അയ്യോ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടിട്ട്, ഇപ്പൊ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടോ നിങ്ങള്? അതെന്ത് സാധനമാ? കാട്ടിന്റെ ഒന്ന് എന്തൊക്കെയോ വരുന്നു. എരുമ കേട്ടോ, എരുമയാണ്. എരുമേനെയൊക്കെ അയച്ചു വിട്ടു അല്ല ചേട്ടന്മാര്. ആന വരുന്ന പേടിച്ചിട്ടാന്ന് തോന്നുന്നു. ഇവിടേക്ക് നമ്മുടെ കാണുന്ന സൈഡില് ഒരു സൈറ്റ് ആ അറിയത്തില്ല. അരുമയാണ് കാട്ടുപോത്താണ്. ഇനി ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴേ വീട്ടിൽ നിന്ന് നോക്കിയപ്പോഴേക്കും എന്തോ ആണെങ്കിൽ ആനയാന്ന് പോയി പേടിച്ചു പോയി. പടക്കം പൊട്ടി പടക്കം പൊട്ടി സൗണ്ട്. ആ ഞാൻ പേടിച്ച് കറുത്ത് നിന്നപ്പോ ആന വരുന്നു. ഞാൻ ഈ ഭാഗത്തൊക്കെ എവിടെയോ ഉണ്ട് ആൾക്കാർ ടോറച്ചടിച്ച് നോക്കുന്നുണ്ട്. അനങ്ങുന്ന സ്ഥലത്തൊക്കെ ജൂലി ആണെങ്കിൽ ആ വഴി പോകുന്ന ആനേനെ ഇപ്പുറത്തെ വഴി വിളിച്ചു വരുത്തു തോന്നേ. അവൾക്ക് ഈ ആന പട്ടുകൾക്ക് കേട്ടുന്ന സ്മെല്ല് കിട്ടൂല്ലോ. അയച്ചു വിട്ടു. ആ എരുമേനൊക്കെ ഇതുകൊണ്ട് പടക്കം കേൾക്കുന്നുണ്ട്. നമ്മുടെ ഈ ആളുകളൊക്കെ പാനിക്കായിട്ട് എന്താ സ്ഥിതി എന്ന് അറിയാനായിട്ട് റോഡിന് മുന്നോട്ടൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ തന്നെ വളരെ സാധാരണക്കാരുടെ കാട്ടിനുള്ളിൽ വിറകിനും മതിലുകൾക്ക് തന്നെ പുലിനൊക്കെ പോകുന്ന വളരെ സാധാരണക്കാരുടെ വീടുകളാണ്. വളരെ ചെറിയ ചെറിയ വീടുകളാണ് ഈ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന അവിടെയായിട്ടുള്ളത്. പിന്നെ ഒന്നോ രണ്ടോ ഹോം സ്റ്റേസും അതുകണക്ക് തന്നെ റിസോർട്ടൊക്കെ ഇത് കണക്ക് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളു. ബാക്കി എല്ലാം തന്നെ ഇൻക്ലൂഡ് നമ്മുടെ വീട് ഉൾപ്പെടെ തന്നെ വളരെ ചെറിയ നമ്മുടെ വീടിനൊക്കെയാണ് ബാക്ക് ഡോർ പോലും ഇല്ല. ഇൻ കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി ഓടാനായിട്ട് പോലും. ഇതാണ് നമ്മുടെ വീട്.
ഇങ്ങോട്ടേക്കും അതുകൊണ്ട് തന്നെ എല്ലാം വളരെ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ്. പതിനൊന്ന് മണി തൊട്ട് ഇപ്പം 12:20 ആവുക നൈറ്റ്. ഞങ്ങളെല്ലാവരും വീടിന് മുന്നിൽ ഇങ്ങനെ നിൽക്കുക, നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. ആളുകളൊക്കെ വളരെ പാനിക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഭാഗത്ത് കൂടുതലും കുഞ്ഞു കുട്ടികളുമായിട്ട് താമസിക്കുന്നവരാണ് കൂടുതലും. എല്ലാവർക്കും വളരെ ടെൻഷനാണ്. നമുക്ക് ആന വരുന്നതിനോട് വലിയ എതിർപ്പ് മീൻസ് ഇതിനു മുന്നേ ഇഷ്ടംപോലെ ആനകൾ വന്നു പോവാറൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ അത് 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 അതുങ്ങളൊന്നും നമ്മളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അരിക്കൊമ്പൻ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയാണ്. ഓൾറെഡി ആന ഭയങ്കര ഡേഞ്ചറസ് ആണെന്നും വീടുകളൊക്കെ അടിച്ച് തകർത്തെന്നൊക്കെ പറയുന്നു. അതുമല്ല, ഈ ഇപ്പം വന്ന ഇതിൽ ഇത് ഈ വഴി ഈ റോഡിന് തൊട്ട് മുകളിലത്തെ റോഡിൽ ഒരു വീട്ടിൽ ജനലൊക്കെ പൊട്ടിച്ചെന്നോ ജനലിൽ കൂടി കൈ കിട്ടെന്നോ വീടൊക്കെ ഇടിച്ച് തകർക്കാൻ ശ്രമിച്ചെന്നോ, മീൻസ് ഇതൊന്നും സത്യമാണോ അല്ലെന്നും നമുക്കറിയില്ല. ഇങ്ങനെയൊക്കെ പല ആളുകളും പല രീതിയിൽ പറയുന്നു. അങ്ങനെ അവർ വിളിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യം അറിയുന്നതും. പിന്നെ നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴേക്കും ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ അലേർട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും നമ്മളെ കണ്ടപ്പോഴേക്കും വീടിനുള്ളിൽ പോകും. ഇൻകേസ് വല്ല അലേർട്ടും കേൾക്കുകയാണെന്നെങ്കിൽ ഇറങ്ങി വീടിന് മുൻവശത്തോടെ അല്ല പുറകുവശത്തോട് ചേർന്ന് ഓടിക്കോളാനൊക്കെയാണ് പറയുന്നത്. പടക്കം ഞാൻ പരിക്കാത്തോട്ട് ഞങ്ങളൊന്ന് കേറുമ്പോഴേക്കും പടക്കം ജോലി മിണ്ടായിരിക്കും. നീ വിളിച്ച് വിളിച്ച് വരത്താളേ ഇങ്ങനെ എടുക്കുന്നൊക്കെ ഡേഞ്ചറസ്. പക്ഷെ നിങ്ങൾ ഞങ്ങൾ നമ്മള് നിങ്ങൾ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടോ. എവിടെ പടക്കം പൊട്ടിക്കുന്നേ? എവിടെ? കുളത്തിന്റെ എവിടെയാണോ? മറ്റേ കിണറ്? ആനാ അവർ നന്നായിട്ട് കള്ളം പറയുന്നുണ്ട്. ഈ ഭാഗത്ത് എവിടെയോ ആന ഉണ്ടെന്നാ തോന്നുന്നേ. കണ്ട മൊത്തം എഴുന്നേറ്റ് അവിടെ അല്ലേ അടക്കുന്ന സ്ഥലം? ഇവിടെ ഇവിടെ ആ ബിൽഡിങ്ങിന്റെ അവിടെ നമ്മുടെ ഇവിടെ ഇതുണ്ട്. ആ ഒരു ഏരിയയിലാണ് ആനയുള്ളത്. അതായത് നമ്മുടെ വീട്ടിന് കുറച്ച് ഒരു 10 മീറ്റർ അങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ട് അത് കയറി അതേ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഓടി ചെല്ലുന്ന ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നെ. ഇത്രയും ഗ്യാപ്പുണ്ട്. ആന അവിടെ നിന്നല്ലേ പടക്കം പൊട്ടിക്കുന്നേ? ആളുകളൊക്കെ ഇറങ്ങി നോക്കുക. ചിലപ്പോൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ടല്ലേ അവിടെ കയറി വരത്തുള്ളൂ. ഞങ്ങളൊന്ന് കയറി കിടന്ന് ഉറങ്ങിയതാണ്ട് ദൈവം പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടില്ലേ? നിങ്ങൾ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടില്ലേ? ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ജോലി സൈലന്റ്. പടക്കം നന്നായിട്ട് പൊട്ടിക്കുന്ന സൗണ്ട് ഉണ്ട്. ഒന്ന് കയറി കിടന്നപ്പോഴേക്കും എടാ ഇവിടെ നിങ്ങണ്ടല്ലേ എടാ കേൾക്കുന്നേ? പടക്കം പൊടിക്കുന്ന സൗണ്ടാണ് ആനേനെ ഓടിക്കാനായിട്ട്. നമ്മൾ ഇതിന് ആദ്യത്തെ കിടക്കുന്നോട് നല്ല പേടിയാ. അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞ് ഓടിക്കുക. ഈ ഭാഗത്ത് മൊത്തം കുഞ്ഞു കുട്ടികളല്ലേ അല്ലേ? പിള്ളേരെ എടുക്കണം. ഇവിടെ നിന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ അച്ഛടെ വണ്ടിയിൽ ഇവിടെ നിന്നത്. ഇവിടെ
ഈ പോസ്റ്റ് നിപ്പുറം കൊണ്ട് കാല് മുറിഞ്ഞു അറിയത്തില്ല ഇങ്ങനെ അടിച്ചു നോക്കുന്ന നമ്മളെ ഇവിടെ ഒന്ന് അടിച്ചടിച്ചടിച്ച് നോക്കുക അല്ലേ. പാനങ്ങ് വരുമ്പോഴേ നമ്മൾ ഓടാവുന്ന സമയം കിട്ടും. ഫോറസ്റ്റർ ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അല്ല അവർക്കതിന്റെ ഉത്തരവാദിത്തം ഇവർക്ക് ഞാൻ ചോദിക്കട്ടെ, ഇതിന് നേരത്തെ സിഗ്നൽ കിട്ടത്തില്ല, ആനല്ലേ ഇവിടെ വരെ എത്തി. അല്ല അങ്ങനെ കിട്ടൂലോ, അതിന് വേണ്ടിട്ടല്ലേ സാധനം കടുപ്പിച്ച് വെച്ചേക്കുന്നത് അല്ലേ. ഇറങ്ങി കഴിഞ്ഞിട്ട് ഓടിക്കാല്ലോ. കെയർലെസ്സായിട്ട് ഇനി പറയാൻ പറ്റത്തില്ല. ഇനി സിഗ്നൽ കിട്ടും അല്ലേ. ഇപ്പൊ കാലാവസ്ഥയിലൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ അല്ല, അവിടെയൊക്കെ നന്നായിട്ട് വൈഫൈ കിട്ടുന്നതാ. 4G 5G ഒക്കെ കിട്ടും. ആ സിഗ്നൽ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. വണ്ടി പിരിയാർ വരെ ഏർത്തു കൊടുക്കാൻ വേണ്ടി ലൈൻ പിടിച്ച് പിടിച്ചിരിക്കുക. അത് ആന ഒരു തള്ളു കഴിഞ്ഞാൽ അതങ്ങ് പോകും. ഒരു കോടി രൂപയ്ക്ക് 10 കോടി രൂപയ്ക്ക് ഇവിടെ ഓൾഡ് ടൗൺ അവിടെ നിന്ന് മേലോട്ട് ലൈൻ പിടിപ്പിച്ചിരിക്കുന്നത് അപ്പുറത്തെ അവിടൊക്കെ ഒറ്റകടിക്കുന്നുണ്ടോ? അല്ല ഇവര് ഒരു ക്യാരി ഞാൻ പറയാം, ഇവിടെ ക്യാമ്പ് പിടിക്കാൻ പറയാം ഞങ്ങളെല്ലാം.